നമസ്കാരം. സിനിമ പോലൊരു മീഡിയത്തിന് ഒരിക്കലും അതിർവരമ്പുകൾ നിശ്ചയിക്കരുതെന്ന് പ്രമുഖ സിനിമാ നടനായ കമൽഹാസൻ. അതിർവരമ്പുകളൊന്നുമില്ലാതെ മലയാള സിനിമയ്ക്കൊപ്പം തെന്നിന്ത്യയെയും ബോളിവുഡിനെയും ആദരിച്ചുകൊണ്ട് ഏഷ്യാവിഷൻ പുരസ്കാരങ്ങൾ. അതിർവരമ്പുകളൊന്നുമില്ലാത്ത വ്യോമയാന മേഖലയിലെ എയർ ഷോയുമായി ദുബായ്. ഇതെല്ലാമാണ് ഈ ആഴ്ചത്തെ ഗൾഫ് ദിസ് വീക്കിലെ പ്രധാന വാർത്തകൾ. ഈ ആഴ്ചത്തെ ഗൾഫ് ദിസ് വീക്കിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഏഴാമത് ഏഷ്യാവിഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ദുബായിൽ സമ്മാനിച്ചു. മലയാളം, തമിഴ്, ബോളിവുഡ് താരങ്ങൾ നിറഞ്ഞ സദസ്സിൽ മമ്മൂട്ടിയാണ് മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ വർഷം സിനിമാ രംഗത്തെ വിട്ടുമറിഞ്ഞ വ്യക്തികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് ഏഴാമത് ഏഷ്യാവിഷൻ അവാർഡ് നൈറ്റ് ആരംഭിച്ചത്. തുടർന്ന് താരങ്ങൾക്കെല്ലാം റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകി. റെഡ് കാർപ്പറ്റിലെ താരമായത് മലയാളത്തിന്റെ മമ്മൂട്ടിയായിരുന്നു. അഫ്സലിന്റെയും സ്റ്റീഫൻ ഡേവിസിന്റെയും നേതൃത്വത്തിൽ അടിപൊളി പാട്ടുകളോടെയാണ് അവാർഡ് നൈറ്റ് ആരംഭിച്ചത്. സിനിമാ സംഗീത മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് എം എസ് വിശ്വനാഥനെ ആദരിച്ചു. മലയാള സംഗീത ലോകത്തെ താരങ്ങളെല്ലാം തങ്ങളുടെ ഗുരുനാഥനായ വിശ്വനാഥൻ സാറിന് ആദരമർപ്പിക്കാൻ എത്തിയിരുന്നു. ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്നീ ചിത്രങ്ങളിലെ അഭിനയമാണ് മികച്ച നടനുള്ള പുരസ്കാരത്തിന് മമ്മൂട്ടി അർഹനാക്കിയത്. സെല്ലുലോയിഡിലൂടെ മികച്ച സിനിമയ്ക്കും മികച്ച സംവിധായകനുമുള്ള പുരസ്കാരം കമൽ ഏറ്റുവാങ്ങിയപ്പോൾ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് മുരളി ഗോപി ഏറ്റുവാങ്ങി.
മികച്ച സംഗീത സംവിധായകനായി എം ജയചന്ദ്രനെയും മികച്ച ഗായകനായി വിജയ് യേശുദാസിനെയും തെരഞ്ഞെടുത്തു. ബെസ്റ്റ് പെർഫോമൻസിനുള്ള പ്രത്യേക പുരസ്കാരത്തിന് കളിമണിലൂടെ ശ്വേതാ മേനോൻ അർഹയായി. ഈ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിന്റെ അവാർഡ് എനിക്ക് കിട്ടിയത് അതിന് നിങ്ങൾ എല്ലാവർക്കും, നിങ്ങൾ വോട്ട് ചെയ്ത എല്ലാ മലയാളികൾക്കും നന്ദി പറയാണ്. തെന്നിന്ത്യയിൽ നിന്നും മാധവനും കാജൽ അഗർവാളും മികച്ച നടീനടന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. I truly believe that our Malayalam film industry is a very big, a very important and a very very respectable part of not only us, the South Indian film industry, but the entire Indian film industry. And I haven't yet done a Malayalam film, but I can't wait to do one because I'm a huge fan of Malayalam movies and I'm a huge fan of Mammootty sir. And I'm so happy to be here in front of you today. Preeti Sinha, Rani Mukherjee enivarku excellence of Bollywood awardukal nalgi aadarichu. Thank you so much. Thank you all the dancers. You all were wonderful tonight. I know how much work you all put in behind in an event. So thank you everybody. Thank you all the people who have organized this wonderful award in Dubai. നിർമ്മാണം, അഭിനയം എന്നീ മേഖലകളിലെ മികവിന് പ്രത്യേക പുരസ്കാരം നടൻ ജോൺ എബ്രഹാം ഏറ്റുവാങ്ങി. മദ്രാസ് കഫേയുടെ ചിത്രീകരണ സമയത്തെ കേരളം നൽകിയ അനുഭവങ്ങൾ ജോൺ പങ്കുവച്ചു. The only thing I used to do when I was shooting for my film Madras Cafe was every morning wake up and have appams and puttu because that's my favorite breakfast and I used to ask for a little tea. I used to say enikku choodu chaya venam. So സ്റ്റീഫൻ ദേവസ്യം, നരേഷ് അയ്യരും ചേർന്ന് അടിപൊളി പാട്ടുകളുമായി പ്രേക്ഷകരെ കയ്യിലെടുത്തു. അഫ്സലിന്റെ നേതൃത്വത്തിൽ ആൻ, അഭിരാമി, രമ്യ, സുകേഷ് കുട്ടൻ എന്നിവർ പാട്ടുകളുമായി സ്റ്റേജിലെത്തി. നടിമാരായ ഷംന, കാസിമും മുക്തയുമാണ് ഡാൻസുകൾക്ക് നേതൃത്വം നൽകിയത്. ഷംന, കാസിമിന്റെയും കൂട്ടരുടെയും നൃത്ത ചുവടുകൾക്ക് പ്രീതി സിന്റെയും സ്റ്റേജിലെത്തി ഡാൻസ് ചെയ്തത് പ്രേക്ഷകർക്ക് വ്യത്യസ്ത അനുഭവമായി.